നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 ഓഗസ്റ്റ് മാസം 12-ാം തീയതി തിരുവാതിര നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് ഇന്ന് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പൊതുവേ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. പല കാര്യങ്ങളിലും ചെറിയ പുരോഗതിയൊക്കെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബത്തിൽ സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളെല്ലാം കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് ഒത്തുചേരാനുള്ള അവസരങ്ങളൊക്കെ വരുന്നതാണ്. വീട്ടിൽ ചില ആഘോഷങ്ങളൊക്കെ നടക്കാനുള്ള യോഗമുള്ള ഒരു ദിവസം തന്നെയാണ്. സുഹൃത്തുക്കളെ കൊണ്ടും പങ്കാളിയെ കൊണ്ടും പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. കുടുംബജീവിതം സന്തോഷകരമായി മാറും. ധാരാളം യാത്രകൾക്കും സാധ്യതയുള്ള ഒരു ദിവസം തന്നെ. യാത്രകളെല്ലാം ഗുണകരമായിട്ട് മാറും. ഔദ്യോഗിക യാത്രകൾ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക കാര്യത്തിൽ ഭയപ്പെടാനില്ല. എന്നാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവന് ധാരയും കൂളമാലയൊക്കെ ചാർത്തുന്നതും ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. ഇടവം രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകീര, മര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശോഭനമായിട്ട് മാറുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം പുരോഗതി കൈവരിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഗുണകരമായിട്ട് മാറുന്നതാണ്. സഹോദര സഹായമൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ടും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ദൈവാദിനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. തീർത്ഥയാത്ര കൊണ്ടും കുറേ ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനും ആത്മീയ കാര്യങ്ങളോട് അലസത തോന്നാൻ ഇടയുണ്ട്. അതെല്ലാം മാറ്റി അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അലർജി, ജലദോഷം, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യത കാണുന്നുണ്ട്. മിഥുന രാശി, മകീര, അര, തിരുവാതിര, പുണർന്ന, മുക്കാൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം കൂടുതൽ തോന്നുന്ന ശോഭനമായിട്ടുള്ളൊരു ദിവസമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളും ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പഠന കാര്യങ്ങളെല്ലാം പുരോഗതി കൈവരിക്കാൻ സാധിക്കും. വരുമാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പങ്കാളിയെ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് അനുവദിച്ച് കിട്ടാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാതെയും മടിച്ചു നിൽക്കാതെയും ചോദിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഠന കാര്യങ്ങളെല്ലാം പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ദൈവാദിനം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് വഴിപാടുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. പുണർന്നം കാല്, പൂയം, ആയില്യം കർക്കിടക രാശിയിൽ പിറന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. യാത്രകളും അതുപോലെ പ്രതീക്ഷിക്കാത്ത യാത്രകളൊക്കെ വേണ്ടി വരാം. യാത്ര കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോകാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് യാത്ര ഒക്കെ കഴിവതും മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അതെല്ലാം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കില്ല. പല കാര്യത്തിനും തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അപവാദങ്ങളും ആരോപണങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പലതും പറഞ്ഞ് അത് കലഹമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിക്കാനും ആത്മസംയമനം പാലിക്കാനൊക്കെ പരിശ്രമിക്കേണ്ട ഒരു ദിവസമാണ്. എടുത്തിയാടിയുള്ള തീരുമാനങ്ങളും വർത്തമാനങ്ങളും കൊണ്ട് കുഴപ്പങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത തർക്കങ്ങളിലും മറ്റുള്ളവരുടെ കലഹങ്ങളിലെല്ലാം ഇടപെടാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം പോരാ എന്ന് പോലും തോന്നാൻ ഇടയുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച വേണ്ട രീതിയിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്ന കാര്യം പ്രതീക്ഷയിലും വളരെ കുറവായി പോകുന്നു എന്നൊക്കെ തോന്നാനിടയുള്ളൊരു സമയമാണ്. അതേസമയം ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. മുടക്ക് മുതലോട്
നിന്ന് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, മുടക്കിയ പണത്തിൽ നിന്ന് അധികമായിട്ടുള്ള പണമൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ബിസിനസ്സിലേക്ക് കൂടുതൽ നിക്ഷേപിക്കുന്നതൊക്കെ ഗുണകരമായിരിക്കും. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനും ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങളൊക്കെ പുതിയ ഉപകരണങ്ങളൊക്കെ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. കന്നിരാശി, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര, ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽപരമായിട്ട് പല മാറ്റങ്ങളും ഗുണകരമായിട്ട് വരുന്ന ഒരു ദിവസമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിയമന ഉത്തരവെല്ലാം ലഭിക്കാനും കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. വിദേശത്തു നിന്ന് ചില സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവാൻ ഇടയുള്ള ഒരു ദിവസമാണ്. നഷ്ടപ്പെട്ട ഒരു സാധനം തിരിച്ചു കിട്ടാനും മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാനും സാധ്യതയുണ്ട്. നിർത്തിവെച്ചിരുന്ന ബിസിനസ്സൊക്കെ വീണ്ടും തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. പങ്കാളിയെക്കൊണ്ട് പ്രതീക്ഷിച്ച സഹായം കിട്ടില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ട് മാറുകയും വിദേശത്ത് നിന്ന് ചില സന്തോഷ വാർത്തകൾ എത്തിച്ചേരാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. എതിരാളികളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചില എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കുക. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ, ഈ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിട്ട് വരുന്ന ഒരു ദിവസമാണ്. ഇന്നലെ വരെയും പല മുടക്കങ്ങളും തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് മാറുന്നതാണ്. ഭാഗ്യം, ദൈവാദിനം ഒക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു ദിവസമാണ്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്ന ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള പല മാറ്റങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. കലാരംഗത്തെല്ലാം ശോഭിക്കാൻ സാധിക്കും. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. എതിരാളികളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ നിയന്ത്രിക്കാനും അവരെ വശത്താക്കാനും അവരുമായിട്ടുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വഴിപാടുകളോ നേർച്ചകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവാദിനം ഉള്ള ഒരു കാലം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിക്കാനിടയുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൂടുതൽ കരുതൽ ആവശ്യമാണ്. പണം നഷ്ടം വരുന്ന ഒരു കാര്യങ്ങൾക്കും ഇന്ന് മുതിരാതിരിക്കുക. പ്രത്യേകിച്ച് ഓഹരി ഇടപാടുകൾ പോലുള്ള നിക്ഷേപ പരിപാടികൾ ഉറപ്പില്ലാത്ത ഒരു നിക്ഷേപത്തിനും ഇന്ന് മുതിരാതിരിക്കുന്നതാണ് കൂടുതൽ ഗുണകരമായിട്ട് വരിക. ദൈവാദിനം കുറഞ്ഞ കാലമാണ്. കണ്ടകശനി നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇന്നത്തെ ദിവസം അഷ്ടമ രാശിക്കൂറ് ആയി വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും ഇന്നത്തെ ദിവസം പൊതുവെ റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ, അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും കഴിയുന്നതും വീട്ടിലോ ഓഫീസിലോ ഒക്കെ ആയിട്ട് തന്നെ കഴിഞ്ഞുകൂടുന്നതായിരിക്കും നല്ലത്. ആവശ്യമില്ലാത്ത യാത്രകളും അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് ഗുണകരമാണ്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. മനക്ലേശവും ടെൻഷനൊക്കെ മാറി സുഖവും സന്തോഷമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഇന്ന് പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും ഇന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നലെ വരെയും ഉണ്ടായിരുന്ന അലസതയും മടിയുമൊക്കെ ഇന്ന് മാറി ഉത്സാഹവും ഉന്മേഷമൊക്കെ കൂടുതലായിട്ട് തോന്നുന്ന ഒരു ദിവസം തന്നെയാണ്. പങ്കാളിയെക്കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. അവിവാഹിതരുടെ വിവാഹം തീരുമാനിക്കാനും ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി കമിതാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. പങ്കാളിയെക്കൊണ്ടും പ്രതീക്ഷിച്ച നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. ദൈവാദിനമുള്ള ഒരു കാലമാണ്. പഠന കാര്യങ്ങളിലെല്ലാം പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് പക്ഷേ പ്രതീക്ഷിച്ച ചില സഹായങ്ങൾ കിട്ടാതെ പോകാനും ഇടയുണ്ട്. മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, മര,
ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മനക്ലേശവും ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പങ്കാളിയിൽ നിന്ന് പോലും ചില ഉപദ്രവങ്ങളോ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ഇന്ന് വൈമുഖ്യം കാണിക്കാനും അല്ലെങ്കിൽ സഹായിക്കാതിരിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളോടും ഒരു അലസത തോന്നാനും മനക്ലേശം ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. ചെറിയ ചെറിയ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട്. ജലദോഷവും പനിയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മരുന്ന് മാറി കഴിച്ച് ചില കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മരുന്നുകളെല്ലാം കൃത്യമായിട്ട് തന്നെ എടുത്തു വെക്കാനും നോക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു ദിവസമാണ്. പങ്കാളിയെ കൊണ്ടുള്ള സഹായം ലഭിക്കാത്തതിന് പരിഹാരങ്ങളും കുടുംബക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തുന്നതും ഗുണകരമാണ്. കുംഭം രാശി. അവിട്ടമര ചതയം പൂരിട്ടാതി മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കാവുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ പല കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ നേട്ടത്തിലെല്ലാം അഭിമാനിക്കാവുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരും. പഠനകാര്യങ്ങൾ മക്കളുടെ പഠനകാര്യത്തിലെല്ലാം പുരോഗതി കൈവരിക്കാനൊക്കെ സാധിക്കുന്നൊരു ദിവസമാണ്. വിദേശത്ത് നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ആരോഗ്യകാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. എന്നാൽ ചെറിയ ചെറിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗണപതിക്ക് നാളികേരം ഉടക്കുക, കറുകമാലയൊക്കെ ചാർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ദോഷങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവാദിനമുള്ള ഒരു കാലമായതുകൊണ്ട് പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ എളുപ്പമായിരിക്കുകയും ചെയ്യും. മീനരാശി. പൂരിട്ടാതി കാല ഉത്തരട്ടാതി ദേവതി. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം യാത്രകളുടേതാണ്. ഒരുപാട് യാത്ര ചെയ്യാനുള്ള പല അവസരങ്ങളും വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത യാത്രകൾ പോലും ചെയ്യേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിട്ട് യാത്രയുടെ ബാഗൊക്കെ ഒരുക്കി വെക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം. രാവിലെ തന്നെ അതിനായിട്ട് ഒരുങ്ങിരിക്കുക. വിചാരിക്കാത്ത പല യാത്രാ അവസരങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. ഔദ്യോഗിക യാത്രകളും പെട്ടെന്ന് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. തൊഴിലരംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കും. വിദേശത്തു നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാനും സന്തോഷ വാർത്തകൾ എത്തിച്ചേരാനും സാധ്യത കാണുന്നുണ്ട്. പഠന കാര്യങ്ങളെല്ലാം പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കൊക്കെ ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. കൂടുതൽ പ്രശസ്തി നേടാനും അവരുടെ അതാത് മേഖലയിൽ കൂടുതൽ ശോഭിക്കാനും സാധിക്കുന്നതാണ്. ജ്യോതിഷപരമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ജ്യോതിഷ വിജ്ഞാനത്തിൽ ഇന്ന് പരാമർശിക്കുന്ന വിഷയം കുട്ടികളും ജ്യോതിഷവുമാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യമേ തന്നെ പലരും തേനും വയമ്പും കൊടുക്കുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടി ജനിച്ച ഉടനെ തേനും വയമ്പും കൊടുക്കാൻ പാടില്ല. മുലപ്പാലാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് പലർക്കും അറിയില്ല. തേനും വയമ്പും കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ വയമ്പിനകത്ത് ഒരു സ്വർണ്ണ ആണി അല്ലെങ്കിൽ സൂചി വെച്ചിട്ടാണ് വയമ്പ് അരക്കുന്നത്. സ്വർണം ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവാനായിട്ടും സൗന്ദര്യം ഉണ്ടാകാനും തൊക്ക് നിറമുണ്ടാവാനൊക്കെ ആയിട്ട് ഉപകാരപ്പെടുന്നതാണ്. അതേപോലെ തന്നെ വയമ്പ് ബുദ്ധി ഉണ്ടാവാനായിട്ടും ഗുണകരമാണ്. ഏത് മരുന്ന് കൊടുക്കുമ്പോഴും അതിനോടൊപ്പം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഫലപ്രദമായിട്ട് വരുന്നതാണ്. കുട്ടിക്ക് രുചികരമായിട്ടിരിക്കാനും കൂടി കണക്കാക്കിയിട്ടാണ് തേൻ കൊടുക്കുന്നത്. തേൻ്റെ പല ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 12-ാമത്തെ ദിവസം വേണമെങ്കിൽ പേരിടുന്ന ഒരു രീതി നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ചില വിഭാഗങ്ങൾ അങ്ങനെയാണ് പേരിടുന്നത്. 12-ാമത്തെ ദിവസമാണ് പേരിടുന്നത്. അതേസമയം പല ആൾക്കാരും 28-നാണ് പേരിടുന്നത്. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിച്ചിട്ട് ആ നക്ഷത്രം വീണ്ടും വരുന്ന ദിവസമാണ്. അത് ഒരു പക്ഷേ എണ്ണി നോക്കിയാൽ ചിലപ്പോൾ 27-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വ്യത്യാസത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് ചില ഇടങ്ങളിലൊക്കെ തെറ്റിദ്ധാരണ മൂലം സ്ത്രീ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അതിന് 28-ഉം ആൺകുട്ടിയാണെങ്കിൽ 27-ഉം അല്ല മറിച്ചും ഒക്കെ പലരും ആചരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് ജനിച്ചാലും ആ നക്ഷത്രം വീണ്ടും വരുന്ന ആദ്യമായിട്ട് വരുന്ന പക്കപ്പിറന്നാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 28-ആയിട്ട് ആചരിക്കേണ്ടത്. 28-ന് അരയിലൊരു ചരട് കെട്ടുന്നതാണ് ചടങ്ങ് നടക്കുന്നത്.
അത് വീട്ടിലെല്ലാവരും കൂടിയിരിക്കുന്ന രാഹുകാലമല്ലാത്തൊരു സമയം മാത്രം നോക്കിക്കൊണ്ടാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ചിലരൊക്കെ അതിനൊരു മുഹൂർത്തം കൂടി നോക്കിയിട്ട് ചെയ്യാറുണ്ട്. കുട്ടീനെ 28 കെട്ടുന്നതിന് ഒരു കറുത്ത ചരടിൽ സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള അങ്ങനെ 5 ലോഹങ്ങൾ കൊണ്ട് ഒരു കുഴൽ ഉണ്ടാക്കിയിട്ട് സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള, ഇരുമ്പ് 5 സാധനങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതൊരു കുഴൽ പോലെ ഉണ്ടാക്കിയിട്ട് കറുത്ത ചരടിൽ കോർത്തിട്ടാണ് 28-ൻ്റെന്ന് കെട്ടുന്നത്. ഇതുപോലെ തന്നെ പല ചടങ്ങുകളും കുട്ടീനെ തൊട്ടിൽ കടത്തുന്ന ഒരു ആചാരം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ബ്രാഹ്മണരുടെ ഇടയിലൊക്കെ അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും അത് ചെയ്യുന്നില്ല. കുട്ടി ജനിച്ച ഉടനെ തന്നെ തൊട്ടിൽ കടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ആചാരമുണ്ടെന്ന് അറിയാത്ത ആൾക്കാരും ധാരാളമായിട്ടുണ്ട്. ഇന്ന് ചെറിയ കുടുംബമായിട്ടൊക്കെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം പല ആചാരങ്ങൾക്കും പലർക്കും സമയമില്ലാത്തതുകൊണ്ടും അറിയാൻ പാടില്ലാത്തതുകൊണ്ടും പറഞ്ഞു കൊടുക്കാൻ കാരണന്മാരില്ലാത്തതുകൊണ്ടൊക്കെ അതെല്ലാം നിന്ന് പോയിരിക്കുകയാണ്. കണ്ണെഴുതാനും പോലും അന്ന് പണ്ടത്തെ കാലത്ത് സമയം നോക്കുകയും ദിവസം നോക്കുകയൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മുടി മുറിക്കാനായിട്ട് സമയമുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല. അതുപോലെ തന്നെ കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് 6-ാമത്തെ മാസത്തിൽ അല്ലെങ്കിൽ 8-ാമത്തെ മാസത്തിലോ 10-ാമത്തെ മാസത്തിലോ ആണ് ചോറൂണ് നൽകേണ്ടത്. 7-ാമത്തെ മാസത്തിലും 9-ാമത്തെ മാസത്തിലും ചോറൂണ് നടത്താറില്ല. ഈ കുട്ടി ജനിച്ചതിൻ്റെ മലയാള മാസമാണ് കണക്കാക്കുന്നത്, അല്ലാതെ ഇംഗ്ലീഷ് മാസം നോക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. ചിങ്ങമാസത്തിലാണ് ജനിച്ചെങ്കിൽ ചിങ്ങം തൊട്ടാണ് എണ്ണി നോക്കേണ്ടത്. അങ്ങനെ വരുന്ന മാസത്തിൻ്റെ കണക്കിലാണ് ഇത് എടുക്കേണ്ടത്. ഇംഗ്ലീഷ് മാസങ്ങൾ ഇത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും എടുക്കാറില്ല. ചില ആൾക്കാർ ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് സൗകര്യത്തിനൊക്കെ എടുക്കാറുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള ഒരു ഇടപാടല്ല. 8-ാമത്തെ മാസത്തിലോ 6-ാമത്തെ മാസത്തിലോ 10-ാമത്തെ മാസത്തിലോ ചെയ്യാം. 10-ാമത്തെ മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, മാസം നോക്കേണ്ടതാണ് ഒരു കണക്ക് പറയുന്നത്. ഇല്ലെങ്കിൽ കുട്ടി അപ്പോഴേക്കും ചോറൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ടാകും. ഏതെങ്കിലും ക്ഷേത്രത്തിൽ കുട്ടിക്ക് ചോറ് കൊടുക്കാവുന്ന നേർച്ച ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ക്ഷേത്രത്തിൽ തന്നെ നടത്തേണ്ടതാണ്. അതിനുശേഷം പലപ്പോഴും പല കുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഒക്കെ പല ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തി നേർന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളിലെല്ലാം അത് ചെയ്യണം. വീട്ടിൽ നിന്ന് കുട്ടി ചോറ് ഉണ്ടാൽ പോലും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വഴിപാടുണ്ടെങ്കിൽ നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നീടുള്ള പല കാര്യങ്ങൾക്കും അത് തടസ്സമായിട്ട് വരികയും കുട്ടിക്ക് പല അസുഖങ്ങൾ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം ജ്യോത്സ്യന്മാരെ കാണുമ്പോഴായിരിക്കും വഴിപാട് പെൻഡിങ് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഇത്തരം വഴിപാടുകളായിട്ട് പോകുന്നത്. ചില രക്ഷിതാക്കൾ സ്വന്തം ആയിട്ട് ചോറുണ്ണയും കുട്ടിക്ക് ചോറ് ഊണ് കൊടുക്കുകയും കൂടി ചെയ്യുന്ന ഒരു സ്ഥിതിയിലൊക്കെ പലപ്പോഴും ജ്യോത്സ്യന്മാർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും എത്ര ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ 28 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേര് വിളിയും അന്നത്തെ ദിവസം പലരും നടത്താറുണ്ട്. പേര് വിളിക്കുന്നത് അച്ഛനാണ് പേര് വിളിക്കുന്നത്. കുട്ടിയുടെ ഇടത് ചെവി വെറ്റില കൊണ്ട് അടച്ചിട്ട് വലത് ചെവിയിലാണ് പേര് 3 പ്രാവശ്യം വിളിക്കേണ്ടത്. പാരമ്പര്യമനുസരിച്ചിട്ട് ചിലരൊക്കെ മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒക്കെ പേരുകളായിരിക്കും ആദ്യം വിളിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് വിളിച്ചിട്ട് പിന്നീട് മറ്റൊരു പേര് ന്യൂമറോളജിയോ നക്ഷത്രമൊക്കെ അനുസരിച്ചിട്ടും പേരുകൾ തിരഞ്ഞെടുക്കാൻ ഉള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന രീതിയും നടക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ശുഭദിനം നേരുന്നു.